भागवत ते
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കഥാമയം ഭാഗവതാഭിധാനം ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ ശ്രീ ഗുരുവായൂരപ്പാശരണം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇന്ന് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ 584-ാമത്തെ ദിവസമാണ്. ദശമസ്കന്ധം 41-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 18 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. ഭഗവാൻ ഏട്ടനോടും നന്ദഗോപാദികളോടും കൂടി മധുരയിലേക്ക് എത്തിച്ചേർന്നു. അക്രൂരൻ രാമകൃഷ്ണന്മാരും നന്ദഗോപരും വന്ന വിവരം കംസനെ അറിയിച്ച് സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അഥാപരാഹ്നേ ഭഗവാൻ കൃഷ്ണ സങ്കർഷണാന്വിത മധുരാം പ്രാവിശൽ ഗോപേർ ദിദൃക്ഷു പരിവാര്യത. അഥ അതിനുശേഷം അപരാഹ്നേ, ഇവിടെ അപരാഹ്നം എന്ന് പറഞ്ഞാൽ ഉച്ചതിരിഞ്ഞ് എന്ന അർത്ഥമുണ്ട്. പിറ്റേ ദിവസം എന്നും അർത്ഥമുണ്ട്. പക്ഷേ ഉച്ചതിരിഞ്ഞ് എന്നുള്ളതാവും കുറച്ചുകൂടി യോജിക്കുക. കാരണം ദിനാത്യേ അപരാഹ്നാത് പൂർവം എന്ന്, ദിനാത്യേ എന്ന് പറഞ്ഞാൽ ഉച്ചതിരിഞ്ഞ് ആ സന്ധ്യയ്ക്ക് മുമ്പായിട്ട് അവര് മധുരാപട്ടണം കാണാനായിട്ട് ഇറങ്ങി. ആര്? ശ്രീകൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണ ഗോപൈ പരിപാലിത, ഗോപന്മാരാൽ ചുറ്റപ്പെട്ട്, സങ്കർഷണാന്വിത സങ്കർഷണനോടുകൂടി, മധുരാം ദിദൃക്ഷു പ്രാവിശ്യ മധുര കാണാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. 4 ശ്ലോകം കൊണ്ടാണ് മധുരാപട്ടണത്തെ വർണ്ണിക്കുന്നത്. എങ്ങനെയാണ് മധുരാപട്ടണം? ദദർശ താം സ്ഫാടിക തുംഗ ഗോപുരദ്വാരം ബൃഹദ്ധേമ കപാടതോരണം താമ്രാരകോഷ്ഠാം പരിഘാതുരാസദാമുദ്യാനരമ്യോപവനോപശോഭിതം സൗവർണ ശൃംഗാടക ഹർമ്മ്യ നിഷ്കുടൈഹി ശ്രേണീ സഭാഭിർഭവനൈരുപസ്കൃതം വൈഡൂര്യം വജ്രാമല നീല വിദ്രുമേർമുക്താഹരിഭിർവളഭീഷു വേദിഷു ജുഷ്ടേഷു ജാലാമുഖരന്ധ്രകുട്ടിമേഷു ആവിഷ്ടപാരാവതബർഹിനാദിതാം സംസിക്തരധ്യാപണമാർഗചത്വരാം പ്രകീർണമാല്യാങ്കുരലാജതണ്ടുലാം ആപൂർണ കുംഭൈർദധി ചന്ദനോക്ഷിതൈ പ്രസൂന ദീപാവലിഭി സപല്ലവൈ സവൃന്ദരംഭാക്രമുകൈ സകേതുഭി സ്വലംകൃതദ്വാരഗൃഹാം സപട്ടികൈ
സ്ഫാടിക തുംഗഗോപുരദ്വാരം, സ്ഫടികമയങ്ങളായിരിക്കുന്ന അത്യുന്നതമായിരിക്കുന്ന ഗോപുരങ്ങളും അതിൻ്റെ ആ ഗൃഹദ്വാരങ്ങളും, ബൃഹദ്ധേമ കപാട തോരണം, വളരെ ബൃഹത്തായിട്ടുള്ളതും സ്വർണ നിറത്തിലുമുള്ള കവാടങ്ങളും തോരണങ്ങളും, താമ്രാരകോഷ്ഠം, താമ്രമയങ്ങളും ആരമയങ്ങളുമായിരിക്കുന്ന കോഷ്ഠങ്ങളും, പരിഘാതുരാസദാം, നാലു ഭാഗത്തുമുള്ള കിടങ്ങുകൾ, കടക്കാൻ കഴിയാത്ത വലിയ കിടങ്ങുകൾ, ഉദ്യാന രമ്യോപവനോപശോഭിതാം, ആ ദൂരത്തിലുള്ള കാടുകളും അടുത്തുള്ള പൂങ്കാവനങ്ങളും നിറഞ്ഞ സൗവർണ ശൃംഗാടക ഹർമ്യ നിഷ്കുടൈഹി, സ്വർണങ്ങളായിരിക്കുന്ന ശൃംഗാടകങ്ങളും ഹർമ്യങ്ങളും നിഷ്കുടങ്ങളും, ശ്രേണീ സഭാഭി, ശ്രേണികളുടെ ആ ഉപവേശന സ്ഥാനം, മറ്റു ഭവനങ്ങൾ അലങ്കൃതമായിരിക്കുന്നു. അതേപോലെ തന്നെ വൈഡൂര്യം, വജ്രം, സ്ഫടികം, നീലം, വിദ്രുമം, ഇതുകൊണ്ടൊക്കെ മുത്ത്, മരതകം, ഇതൊക്കെ സംയുക്തമായിരിക്കുന്ന വളഭികൾ, വേദികൾ, ജാലാമുഖരന്ധ്രങ്ങളിലുള്ള ആ മണിമയ കുട്ടിമങ്ങൾ, ആവിഷ്ട പാരാവത ബർഹിനാദിതാം, പാടപ്രവകളും മയിലുകളും ഒക്കെ ആ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന നനയ്ക്കപ്പെട്ട രാജവീഥികൾ, അങ്ങാടിത്തെരുവുകൾ, പ്രകീർണ മാല്യാങ്കുര രാജതണ്ഡുല, വിതരപ്പെട്ട മാലകൾ, പൂമുട്ടുകൾ, മലര്, ആ ധാന്യങ്ങൾ, ആപൂർണ കുംഭൈ, നിറയ്ക്കപ്പെട്ട കുംഭങ്ങൾ, അതിൽ ദധിചന്ദനോക്ഷിതൈ, നനയ്ക്കപ്പെട്ട ദധിചന്ദനങ്ങൾ, പ്രസൂന ദീപാവലിഭി, പുഷ്പങ്ങളുടെയും ദീപങ്ങളുടെയും സമൂഹം, പല്ലവങ്ങൾ, സവൃന്ദ രംഭാക്രമുകൈ, ഫലങ്ങളോടുകൂടിയ വാഴകൾ, കവുങ്ങുകൾ, അതേപോലെ സകേതുഭി, കൊടിക്കൂറകൾ, സപട്ടികൈ, നീളമുള്ള പട്ടുവസ്ത്രങ്ങൾ, സ്വലംകൃത ദ്വാരഗൃഹാം, അലങ്കരിക്കപ്പെട്ട മുൻഭാഗങ്ങളോടുകൂടിയ ഗൃഹങ്ങൾ ഒക്കെയുള്ള താം ആ മധുരാപുരിയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കണ്ടു, ദദർശ, ഭഗവാൻ കണ്ടു. മധുരാപുരിയിൽ പ്രവേശിച്ച സമയത്ത് ആദ്യം കാണുന്ന എന്താ, വലിയ ഗോപുരങ്ങൾ. ഈ ഗോപുരങ്ങൾ സ്ഫടികം കൊണ്ട് നിർമ്മിച്ചതാണെന്ന്, അപ്പൊ സ്ഫടികത്തിലേക്ക് ആ സൂര്യരശ്മികൾ തട്ടുമ്പോൾ ഉണ്ടാവുന്ന പ്രഭ, അത്യുന്നതങ്ങൾ, വലിയ ഉയരമുള്ള ഗോപുരങ്ങൾ, അതിൻ്റെ പ്രവേശന ദ്വാരത്തിലുള്ള വാതിലുകളോ നല്ല വീതിയും ഘനവും ഒക്കെയുള്ള സ്വർണ തകിടുകൾ കൊണ്ടുണ്ടാക്കിയതാണെന്ന്, പിന്നെ ധാന്യങ്ങൾ സൂക്ഷിക്കാനുള്ള മച്ചുകളിൽ ഉള്ള വാതിലുകൾ പിത്തള കൊണ്ടുണ്ടാക്കിയതാണ്, പിന്നെ അഗാധമായിരിക്കുന്ന വലിയ കുഴികൾ, കിടങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കിടങ്ങുകൾ കാരണം ശത്രുക്കൾക്ക് മധുരാപട്ടണത്തിൻ്റെ അകത്തേക്ക് കടക്കാൻ സാധിക്കില്ല, അത്രയും ഗംഭീരമായിട്ടുള്ള കിടങ്ങ്. പിന്നെ ഫലപ്രധാനമായിരിക്കുന്നതും പുഷ്പപ്രധാനമായിരിക്കുന്നതുമായ വൃക്ഷങ്ങളും അതേപോലെ തന്നെ ലതകളും പൂന്തോട്ടങ്ങളൊക്കെ ഭംഗിയായിട്ട് ഒരുക്കിയിരിക്കുന്നു. അതേപോലെ നാലും കൂടിയ വഴികളുടെ നാലു ഭാഗത്തും സ്വർണമയത്തിലുള്ള അത്യുന്നതമായിരിക്കുന്ന മാളികകൾ, ഗൃഹങ്ങളുടെ മുൻഭാഗത്ത് ആരാമങ്ങൾ കാറ്റുക കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ പാകത്തിന്, അതേപോലെ തന്നെ ആ ഓരോ കൈവേലകൾ കൊണ്ട് ജീവിക്കുന്ന പലതരത്തിലുള്ള ആളുകളുടെ തെരുവുകൾ, അവരുടെ പ്രവൃത്തി മാർഗങ്ങളെയും സംഘങ്ങളെയും വേണ്ട പോലെ കൊണ്ടു നടക്കാനുള്ള ഗ്രാമമുഖ്യന്മാർ, അവരുടെ സഭാമന്ദിരങ്ങൾ, വൈഡൂര്യം, വജ്രം, നീലം, പവിഴം, മുത്ത്, മരകതം തുടങ്ങിയ നവരത്നങ്ങൾ പതിച്ചിട്ടുള്ള മനോഹരമായ വളഭികൾ, അതിലേക്ക് ചെന്നിരിക്കുന്ന മാടപ്രാവ് തുടങ്ങിയ പക്ഷികൾ, അതേപോലെ തന്നെ മയിലുകൾ, മണിത്തറകൾ, രത്നങ്ങൾ പതിച്ച സ്വർണ നിർമ്മിതമായിരിക്കുന്ന വാതിലുകളോടുകൂടിയ രന്ധ്രങ്ങൾ, മേൽത്തറകൾ, വാഹനങ്ങൾ, ജനങ്ങൾ, രാജവീഥികൾക്കൊക്കെ വലിയ ആ വീതിയുള്ള രാജവീഥികൾ, അതേപോലെ തന്നെ മനോഹര വസ്തുക്കൾ നിരത്തി വച്ചിട്ടുള്ള യാത്രക്കാരുടെ എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയങ്ങളെയും ആകർഷിക്കുന്ന അങ്ങാടിത്തെരുവുകൾ, പരിമളം നിറഞ്ഞ ചന്ദനം, പനിനീര്, അത്തർ തുടങ്ങിയ കലക്കിയ ജലം തളിച്ചിരിക്കുന്നു ഈ വഴികളിലൊക്കെ, അതിൻ്റെ വളരെ ഭംഗിയായ സുഗന്ധം, മാലകൾ, കുലവാഴകൾ, നാളികേരക്കുലകൾ, അടയ്ക്കാക്കുലകൾ, ഇതൊക്കെ അലങ്കരിച്ചിരിക്കുന്നു വീടിൻ്റെ മുൻഭാഗത്തും
ഗോപുരദ്വാരത്തിലൊക്കെ, പിന്നെ പൂർണ്ണകുംഭങ്ങൾ. ആ പൂർണ്ണകുംഭങ്ങളിൽ അങ്ങനെയാണല്ലോ, പൂർണ്ണകുംഭം കൊടുത്ത് സ്വീകരിക്കുമ്പോൾ അതിൽ മാവിൻ്റെ ഇത് ഇലകളും ആലിൻ്റെ ഇലകളൊക്കെ വയ്ക്കും. പിന്നെ പൂക്കുലകൾ, ദീപങ്ങൾ, കൊടിക്കൂറകൾ, ഇങ്ങനെ എല്ലായിടത്തും ഗംഭീരമായിട്ടുള്ള ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി അവിടെ ഉണ്ട് എന്നാണ്. ഇപ്പം കംസൻ്റെ ധനസമൃദ്ധി, മധുരാപുരിയുടെ ധനസമൃദ്ധിയും ധാന്യസമൃദ്ധിയും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, സാക്ഷാൽ ഭഗവാനെ സ്വീകരിക്കാനുള്ള ശ്രീഭഗവതി ഐശ്വര്യം ഒരു സ്വരൂപം സ്വീകരിച്ച ഈ വലിയ മധുരാപുരിയായി മാറിയേക്കാണോ എന്ന് പോലും തോന്നും ഇത് കണ്ടു കഴിഞ്ഞാൽ. താം സംപ്രവിഷ്ടോ വസുദേവനന്ദനോ വൃതോ വയസ്യേർനരദേവവത്മനാ ദ്രഷ്ടും സമീയുസ്ത്വരിതാപുരസ്ത്രീയോ ഹർമ്യാണി ചൈവ അരുരുഹുർനൃപോത്സുക നരദേവവത്മനാ. രാജമാർഗത്തിലൂടെ താം, അതിനെ, ആ പുരിയെ സംപ്രവിഷ്ട, ആ മധുരാപുരിയിലേക്ക് എത്തിയ വയസ്സി സമപ്രായത്തിലുള്ള ഗോപന്മാര്, ആ വ്രത അവരാൽ ചുറ്റപ്പെട്ട വസുദേവനന്ദനവും വസുദേവപുത്രന്മാര് രാമനെയും കൃഷ്ണനെയും ദൃഷ്ടും കാണാനായിട്ട് ഉത്സുക, വളരെ ഔത്സുക്യത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി പുരസ്ത്രീകൾ രാജാവേ ത്വരിതാ സമീയു, വളരെ പെട്ടെന്ന് ഓടി വന്നു, കൃഷ്ണൻ വന്നു, രാമൻ വന്നു എന്ന് കേട്ടപ്പോ. എന്നിട്ടോ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഹർമ്യാണി ആരുരുഹൂച്ച, വലിയ മാളികകളുടെ മുകളിലേക്ക് കയറി അവിടെ പോയി നിന്ന് ഭഗവാനെ കാണുകയാണ്. രാമകൃഷ്ണന്മാര് തൻ്റെ കൂട്ടുകാരോടുകൂടി വരുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോഴേക്കും ഗോപികമാരെങ്ങനെയാണോ ഭഗവാനോടുള്ള സ്നേഹം കാണിച്ചത്, അതേപോലെ മധുരയിലുള്ള ആ സ്ത്രീകളും വലിയ സ്നേഹത്തോടുകൂടി ഭഗവാനെ കാണാനായിട്ട് മാളികകളുടെ മുകളിലൊക്കെ കയറി നിന്നു. അപ്പോൾ മഹാന്മാരുടെയും രാജാക്കന്മാരുടെയും യാത്രാവസരങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവും, വലിയ വലിയ ആളുകളെ കാണാൻ കൂട്ടം കൂടിയെത്തുക. ഇതേപോലെ ഭഗവാനെ കാണാൻ, ലോകത്തിൻ്റെ മുഴുവൻ നാഥനായ ഭഗവാനെ കാണാൻ മധുരയിലെ സ്ത്രീകളും മാളിക മുകളിൽ കയറി ആ മാധവന്റെ ദർശനത്തിനായി കാത്തു നിൽക്കുന്നു. കാശ്ചിൽ വിപര്യ ധൃത വസ്ത്രഭൂഷണ വിസ്മൃത്യ ചൈകം യുഗളേശ്വധാപര കൃതൈക പത്ര ശ്രവണൈക നൂപുരാണാം ത്വാ ദ്വിതീയം ത്വപരാശ്ചലോചനം. കാശ്ചിൽ, ഈ ഗോപികമാര് ഭഗവാന്റെ അടുത്തേക്ക് രാസലീലയ്ക്ക് ഓടി വന്നപ്പോൾ ഒരു ചിത്രം നമ്മൾ നേരത്തെ കണ്ടു, ഏകദേശം അതുപോലെയാണെന്നാണ്. ചിലര് വിപര്യ ധൃത വസ്ത്രഭൂഷണ, വിപരീതമായിട്ടുള്ള രീതിയിൽ വസ്ത്രം ധരിച്ചേക്കണു, ആഭരണങ്ങൾ ധരിച്ചേക്കണു. മറ്റു ചിലരോ യുഗളേഷു, രണ്ടവയവങ്ങളിൽ ഒന്നിനെ വിസ്മൃത്യ മറന്നിട്ടും, അപര മറ്റുള്ളവർ കൃതൈക പത്ര ശ്രവണൈക നൂപുര, ഒരു കാതിലും ഒരു കാലിലും മാത്രം കമ്മലും അതേപോലെ തന്നെ ആ പാദസരമൊക്കെ ധരിച്ചിട്ട്, ദ്വിതീയം ലോചനം രണ്ടാമത്തെ കണ്ണിൽ മഷി എഴുതാതെ, അവരെല്ലാം മറന്നുപോയി എന്നാണ്. നോക്കൂ, പല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്ന ആ മധുരാപട്ടണത്തിലെ സ്ത്രീകൾ ശ്രീകൃഷ്ണന്റെ മുഖകമലത്തെ കാണാനുള്ള ഉത്സുക്യത്തോടുകൂടി ഓടി വന്നപ്പോ, അവരുടെ മനസ്സ് മുഴുവൻ ആ മാധവനിലേക്ക് ചേർന്നപ്പോ അവർ വപുസ്സിനെ കുറിച്ച് മറന്നുപോയി. തപസ്സിന് തുല്യമായ ഒരു ഭാവത്തിലേക്ക് അവരെത്തിച്ചേർന്നു, അവരുടെ ദേഹബോധം ഇല്ലാതെയായി എന്നാണ്. ശ്രീകൃഷ്ണ പാദാരവിന്ദങ്ങളിൽ മനസ്സർപ്പിച്ച, ശ്രീകൃഷ്ണ ചിന്താമയികളായി മാറിയ അവര്, വസ്ത്രം ധരിച്ച ആളുകൾ, ചിലപ്പോൾ വസ്ത്രം വേണ്ട പോലെയൊന്നും ധരിച്ചില്ല എന്നാണ്. അപ്പോൾ ഉടുക്കാനുള്ള വസ്ത്രം ഉത്തരീയമായിട്ട്, ഉത്തരീയം ഉടുത്തിട്ട്, കാലിൽ ധരിക്കേണ്ട ആഭരണം കയ്യിൽ ധരിച്ചേക്കണു, കയ്യിൽ ധരിക്കേണ്ടത് കാലിൽ, അരയിൽ ധരിക്കേണ്ട അരഞ്ഞാണം മാല പോലെ ധരിച്ചിരിക്കണു. ഇങ്ങനെ അതേപോലെ കണ്ണെഴുതുക, ഒരു കണ്ണിൽ കണ്ണെഴുതുമ്പോഴേക്കാണ് കണ്ണൻ വന്നു എന്ന് മനസ്സിലായത്, അടുത്ത കണ്ണിൽ കണ്ണെഴുതാൻ പോലും മറന്നുപോയി. ഇങ്ങനെ ആനന്ദരൂപനിൽ ആസക്തമായ അന്ധകരണത്തോടുകൂടിയ ആ ഗോപികമാർക്ക് തുല്യമായിട്ടുള്ള സ്നേഹം ഭഗവാനിലുള്ള മധുരയിലെ സ്ത്രീകളും ഓടി അവിടെ വന്നു എന്ന് പറയുന്നു. ദേഹവും ആ ദേഹവുമായി ബന്ധപ്പെട്ട വസ്ത്രവും ആഭരണവും ഒന്നും അവർ ശ്രദ്ധിച്ചതേയില്ല. അശ്നന്ദ്യ ഏതാസ്തദപാസ്യ സോത്സവാ അഭ്യജ്യമാന
അകൃതോപമജ്ജന സ്വപന്ധ്യ ഉദ്ധായ നിശമ്യ നിസ്വനം പ്രപായന്ദ്യോർഭമപോഹ്യമാതര. സോത്സവ ഉത്സവത്തോടുകൂടിയ ഏകാ ചിലര് നിസ്വനം നിശമ്യ അശ്നന്ദ്യ തത് അപാസ്യ. ആ ശബ്ദം കേട്ടപ്പോ ശ്രീകൃഷ്ണൻ വരുന്ന സമയത്ത് വലിയ ശബ്ദം, ഗോപന്മാരൊക്കെ ഉറക്കുറക്കെ സംസാരിച്ച് അത് കണ്ടു ഇത് കണ്ടു കൃഷ്ണ രാമ അത് കണ്ടു അത് കണ്ടു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ടിട്ട് ഭക്ഷിക്കുന്ന അശ്നന്ത്യ ഭക്ഷണം കഴിക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു, അവരൊക്കെ അത് ഉപേക്ഷിച്ചിട്ട് അപാസ്യ അഭ്യജ്യമാന എണ്ണ തേക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരോ അവർ കുളിക്കാതെ അകൃതോപമജ്ജന കുളിച്ചില്ല, എണ്ണ തേച്ച് നേരം കൂടെ ഓടിപ്പോന്നു. സ്വപന്ധ്യ ഉറങ്ങുന്നവരോ ചാടി എഴുന്നേറ്റ് അതേപോലെ കുട്ടിയെ അർഹം പ്രപായന്ത്യ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്നവരുണ്ടായിരുന്നു, അവരോ ആ അമ്മമാര് അപോഹ്യ ആ കുട്ടിയെ ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു എന്നാണ്. ഭക്ഷണം കഴിക്കുന്നവർ ഭക്ഷണം ഉപേക്ഷിച്ചു, എണ്ണ തേച്ച് നിന്ന ആളുകൾ കുളി ഉപേക്ഷിച്ചു, ഉറങ്ങുന്ന ആളുകൾ ചാടി എഴുന്നേറ്റ് ഓടുന്നു, കുട്ടികൾക്ക് മുല കൊടുക്കുന്നവര് അതും ആ കുട്ടിയെ പോലും ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു. ഭക്ഷണം ലജ്ജ പുത്രവാത്സല്യം സുഖേച്ഛ ഈ ഭാവങ്ങളൊക്കെ ഭഗവാൻ ഉള്ളിലേക്ക് വന്നാൽ അത് മുഴുവൻ ഇല്ലാതെയാവും, പിന്നെന്താവും, ഭഗവാൻ മാത്രമായി തീരും എന്ന് കാണിക്കുകയാണ്. മനാംസി താശാമരവിന്ദലോചന പ്രഗത്ഭലീലാഹസിതാവലോകൈ ജഹാരമത്തദ്വിരതേന്ദ്ര വിക്രമോ ദൃശാം ദദശ്രീരമണാത്മനോത്സവം മത്തദ്വിരേന്ദ്ര വിക്രമ. മതിച്ച ഗജശ്രേഷ്ഠന്മാരെ പോലെ സഞ്ചരിക്കുന്ന ബാലദ്വിരത വിക്രമവും അരവിന്ദലോചന താമരപ്പൂ പോലെയുള്ള കണ്ണുള്ള ആ ശ്രീകൃഷ്ണൻ ശ്രീരമണാത്മന ശ്രീദേവിയെ രമിപ്പിക്കുന്ന തൻ്റെ ശരീരം കൊണ്ടും പ്രഗത്ഭലീലാഹസിതാവലോകൈഹി അതിമനോഹരമായിരിക്കുന്ന മന്ദഹാസം കൊണ്ടും ലീലകൾ കൊണ്ടും നോട്ടം കൊണ്ടും ദൃശാം ഉത്സവം ദത്ത കണ്ണുകൾക്ക് ഉത്സവത്തെ നൽകി. താസാം മനാംസി ജഹാര ഇവരുടെ മനസ്സിനെ അപഹരിച്ചു, മാനസ ചോരനായി മാറിയെന്നാണ്. രാജവീഥിയുടെ നടുവിലൂടെ ഭഗവാൻ നടന്നു വരുന്നു. രാജവീഥിയുടെ ഇരുഭാഗത്തുമായിട്ട് സ്ത്രീകളും അബാലവൃദ്ധൻ ജനങ്ങളും കാട്ടു നിൽക്കണു, ചിലര് മാളിക മുകളിൽ നിൽക്കണു. അവരെയൊക്കെ ഭഗവാൻ തൻ്റെ പുഞ്ചിരി ചേർന്ന ആ മന്ദഹാസം നിറഞ്ഞ മുഖാരവിന്ദം കൊണ്ട് അവരെല്ലാവരെയും ഇങ്ങനെ നോക്കി എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന വിലാസഗതി വിശേഷം, ചന്ദ്രികാ മനോഹരമായിരിക്കുന്ന മന്ദഹാസം, അതേപോലെ തന്നെ കരിമിഴികളിൽ നിന്ന് ആ ഉതിർന്നു വീഴുന്ന കടാക്ഷത്തിൻ്റെ ആ കാരുണ്യം, ഇതൊക്കെ അവരുടെ ഉള്ളിൽ വല്ലാത്ത ഒരു ആനന്ദമുണ്ടാക്കി. ആനന്ദ സമുദ്രത്തിൽ അവരെ മുഴുവൻ മുക്കിയിട്ടാണ് ഭഗവാന്റെ വരവ്. വേറൊരു ചിന്തയും അവർക്കില്ലാതെയായി. സ്ത്രീകളുടെ സ്വാധീനത്തിലുള്ള മനോരത്നങ്ങൾ അവരെ ആനന്ദിപ്പിച്ചു, അവ അപഹരിച്ചു. ഭഗവാന്റെ അപഹരണ ചാതുര്യം മനസ്സിനെ അപഹരിക്കുന്നു അല്ലേ, അതുകൊണ്ടാണ് മാനസ ചോരനായത്. വ്രജേവസന്തം നവനീത ചോരം വ്രജാംഗനാനാം ചതുകൂല ചോരം. അതേപോലെ മധുരയിലെത്തിയപ്പോഴോ മധുരയിലേക്ക് എത്തിയപ്പോൾ അവരുടെ മനസ്സിനെയും ഭഗവാൻ മോഷണം ചെയ്തു. ഭഗവാന്റെ അനുഗ്രഹമാണ് ഈ മോഷണം, പോഷണം എന്നാണ് സത്യത്തിൽ പറയേണ്ടത്. പോഷണം തദ്നുഗ്രഹ ഭഗവാന്റെ അനുഗ്രഹമാണ്. ഇങ്ങനെയോ ദൃഷ്ടുവാമുഹു ശ്രുതമനുദ്രുതചേതസസ്തം തൽപ്രേക്ഷണോസ്മിതസുതോക്ഷണലബ്ധമാന ആനന്ദമൂർത്തിമുപഗുഹ്യ ദൃശാത്മലബ്ധം ഹൃഷ്യത്വചോ ജഹുരനന്തമരിന്ദമാധിം മുഹു ശ്രുതം. പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള തം ആ ഭഗവാനെ ദൃഷ്ടുവ കണ്ടപ്പോ അനുദ്രുതചേതസഹ അനുദ്രുതമായ ദ്രവിച്ച മനസ്സോടുകൂടി തൽ പ്രേക്ഷണോത്സ്മിത സുധോക്ഷണലബ്ധമാന ഭഗവാന്റെ കടക്കണ്ണ കൊണ്ടുള്ള നോട്ടം മന്ദഹാസം ഇതുകൊണ്ടുള്ള ആ ഇതാകുന്ന അമൃതം കൊണ്ട് സേചനം ചെയ്യപ്പെട്ട ആ മാനത്തോടുകൂടിയവരായി നേത്രത്തിൽ കൂടി ഹൃദയമധ്യത്തിൽ ലഭിച്ച ആനന്ദമൂർത്തിയെ ആലിംഗനം ചെയ്തു. കണ്ട് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് മനസ്സുകൊണ്ട് അവർ ഭഗവാനെ കെട്ടിപ്പിടിച്ചു എന്നാണ്. അതുകൊണ്ട് എന്തുണ്ടായി, അവർക്ക് ഹൃഷ്യത്വച അവർക്ക് രോമാഞ്ചമുണ്ടായി.
ഹേ അജിന്തമ പരീക്ഷിത്തെ അനന്തരം അവിടെ അനന്തം ആദിം അധികരിച്ച ആദിം ജഹു എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും അവർക്ക് മാറിപ്പോയി ഇവർക്ക് വലിയ ആനന്ദമായി എന്നാണ് നോക്കൂ കഥാശ്രവണത്തിന് നിങ്ങളെ പോലെയുള്ള വീരന്മാര് തന്നെയാണ് ഹേ അരിന്തമ ഏറ്റവും യോഗ്യരായിട്ടുള്ളത് ശ്രീകൃഷ്ണന്റെ സ്വരൂപ മാധുര്യം നോക്കൂ രാഗവൃത്തി പ്രേമഭക്തിയെ രാഗവൃത്തിയായിട്ട് തെറ്റായി ധരിക്കരുത് രാഗാതിമലവൃത്തികൾ ലേശവുമില്ലാതെ പരിശുദ്ധമായ അന്ധകരണത്തോടുകൂടി രാഗലോലനായിരിക്കുന്ന ഭഗവാനെ ആശ്രയിച്ചു ഭഗവാന്റെ ഒരു ഈക്ഷണം കൊണ്ട് തന്നെ അവരുടെ പാപം മുഴുവൻ തീർന്നു ഭഗവാന്റെ അപാംഗവീക്ഷണം പുഞ്ചിരി അതുകൊണ്ട് അവർക്ക് തോന്നി ഈ ലോകത്തിൽ ഏറ്റവും ധന്യർ നമ്മൾ തന്നെയാണ് ഏറ്റവും പുണ്യവതികൾ നമ്മൾ തന്നെയാണ് അന്യചിന്തയില്ലാതെയായി ആനന്ദ വിഗ്രഹത്തെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചു കണ്ണുകളിൽ നിന്ന് അപ്പൊ സന്തോഷാധിക്യം കൊണ്ട് എന്തായി നേത്രത്തിൽ നിറഞ്ഞ വെള്ളം കൊണ്ട് ബാഹ്യദർശനം ഇല്ലാതെയായി കണ്ണടഞ്ഞു കണ്ണടഞ്ഞപ്പോ അകക്കണ്ണു തുറന്നു ഹൃദയകമലത്തിൽ അതേ സ്വരൂപത്തെ കാണാറായി ആ രൂപത്തെ മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്തു ആ സാത്വികമായ വികാരം കൊണ്ട് എന്തുണ്ടായി അപാദ ചൂടം അവർക്ക് രോമാഞ്ചമുണ്ടായി കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും എത്രയോ കാലമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭഗവാനെ കുറിച്ച് അങ്ങനെ പ്രാസാദ ശിഖരാരൂഢാമുഖാംബുജ അഭ്യവരിഷൻ സൗമനസ്യ പ്രമദ ബലകേശവോ പ്രാസാദ ശിഖരാരൂഢ പ്രാസാദങ്ങളുടെ അവര് വലിയ ഹർമ്മ്യങ്ങളുടെ മുകളിൽ കയറി നിന്ന് പ്രീത്യുൽഭുല്ലമുഖാംബുജ സന്തോഷം കൊണ്ട് വികസിച്ച മുഖമാകുന്ന താമരപ്പൂവുകളോടുകൂടിയ പ്രമദ ആ നഗരത്തിലുള്ള സ്ത്രീകൾ ബലകേശവോ ബലരാമനെയും ശ്രീകൃഷ്ണനെയും സൗമനസ്യ അഭ്യവർഷൻ മുകളിൽ നിന്ന് പൂക്കള് ഭഗവാനെ വർഷിച്ചു എന്നാണ് ഭഗവാന്റെ ശിരസിലും ഏട്ടനായ ബലരാമസ്വാമിയുടെ ശിരസിലും ഈ നഗരസ്ത്രീകളുടെ പുഷ്പവൃഷ്ടി ഉണ്ടായി ദധ്യക്ഷതൈ സോദപാത്രൈ സ്രഗന്ധൈരഭ്യുപായനൈ താവാനർച്ചു പ്രമുദിതാസ്തത്ര തത്ര ദ്വിജാതയാ അവിടെ ഇവിടെ ബ്രാഹ്മണര് സന്തോഷിച്ചിട്ട് സോദപാത്രൈ ജലപാത്രങ്ങളോടുകൂടിയ ദധി അക്ഷതം എന്നിവ കൊണ്ടും സ്രഗന്ധൈ മാലകൾ ചന്ദനം എന്നിവ കൊണ്ടും അഭ്യുപായനൈ പലതരത്തിലുള്ള കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടും തൗ ആനർച്ചു ഭഗവാനെ പൂജിച്ചു ഭഗവാന്റെ ആഗമനം കേട്ടറിഞ്ഞ ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് എന്നിവര് അവരൊക്കെ തൈർക്കുടങ്ങള് ജലപാത്രങ്ങള് അക്ഷതം പുഷ്പമാലകള് ചന്ദനം പലതരത്തിലുള്ള ഫലങ്ങളൊക്കെ അവർക്ക് കൊടുത്തു കംസനെ ഭയപ്പെട്ട ഇവർക്ക് ഇപ്പോ എന്തായി ആ ഭയമൊക്കെ ഇല്ലാതെയായി എല്ലാ സന്താപങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ് ഈ ഭഗവാന്റെ ദിവ്യമായ ദർശനം ഭഗവാന്റെ നാമം ജപിച്ചാൽ തന്നെ എല്ലാ തരത്തിലുള്ള പാപങ്ങളില്ലാതെയാവും ഭയമില്ലാതെയാവും ഊചു പൗരാ അഹോ ഗോപ്യസ്തപക്കിമചരന്മഹൽ യാഹേതാവനുപശ്യന്തി നരലോകമഹോത്സവോ യാഹി അതിർത്തികൾ നരലോകമഹോത്സവോ മനുഷ്യലോകത്തിന് മഹോത്സവം സ്വരൂപം സ്വീകരിച്ചു വന്നിരിക്കുന്ന ഏതോ ഇവരെ രണ്ടുപേരെയും അനുപശ്യന്തി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ഗോപികൾ മഹത്ത കിം തപ ആചരൻ മഹത്തരമായിരിക്കുന്ന എന്ത് തപസ്സാണ് ഇവർ ആചരിച്ചത് ആശ്ചര്യം എന്ന് പൗരാ ഊചു അവിടെയുള്ള ആ സ്ത്രീകൾ പറയുന്നു അങ്ങനെയുള്ള ആ ഭാഗത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ് രജകനെ നിഗ്രഹിക്കുന്നതും ആ ത്രിവക്രയ്ക്ക് ഭഗവാൻ സൗന്ദര്യം നൽകി അനുഗ്രഹിക്കുന്നതൊക്കെ ആയിട്ടുള്ള രംഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം ഇന്നിപ്പോൾ 31-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഭഗവത്പാദങ്ങളിൽ ഈ അക്ഷരപൂജയെ സമർപ്പിക്കും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരിയോം ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്ക
ഉദിക്കുന്നു ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം കലിമലമദനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായൂജ്യം ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവന പുരേഷാ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവ രാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥ നന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദ തനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവന പുരേഷാ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം സംഭസദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം
ಮೂಷಿಕ ವಾಹನ ಮೋದಕ ಹಸ್ತ ಶರಣಮೇತವ ಚರಣಯುಗಂ ಭಕ್ತಜನ ಪ್ರಿಯ ಭಾಗವತ ಪ್ರಿಯ ಶರಣಮೇತವ ಚರಣಯುಗಂ ರಾಧಾರಮಣ ಮುಕುಂದ ಮುರಾರೆ ಶರಣಮೇತವ ಚರಣಯುಗಂ ಗುರುಪವನ ಪುರೇಶ ರಾಧಾಕೃಷ್ಣ ಶರಣಂ ಮೇ ತವ ಚರಣಯುಗಂ. ಯದಕ್ಷರ ಪದಭ್ರಷ್ಟಂ ಮಾತ್ರಾಹೀನಂ ತು ಯದ್ ಭವೇಲ್ ತತ್ಸರ್ವಂ ಕ್ಷಮ್ಯತಾಂ ದೇವಾ ನಾರಾಯಣ ನಮೋಸ್ತುತೆ. ವಿಸರ್ಗ ಬಿಂದು ಮಾತ್ರಾಣಿ ಪದಪಾದಾಕ್ಷರಾಣಿ ಚ ನ್ಯೂನಾನಿ ಚಾತಿರಿಕ್ತಾನಿ ಕ್ಷಮಸ್ವ ಪುರುಷೋತ್ತಮ. ಮಂತ್ರಹೀನಂ ಕ್ರಿಯಾಹೀನಂ ಭಕ್ತಿಹೀನಂ ಜನಾರ್ದನ ಯಲ್ಪೂಜಿತಂ ಮಯಾ ದೇವ ಪರಿಪೂರ್ಣಂ ತದಸ್ತುತೇ. ಕಾಯೇನ ವಾಚಾ ಮನಸೇಂದ್ರಿಯೇರ್ವಾ ಬುದ್ಧ್ಯಾತ್ಮನಾ ವಾ ಪ್ರಕೃತೇ ಸ್ವಭಾವಾಲ್ ಕರೋಮಿ ಯದ್ಯಲ್ ಸಕಲಂ ಪರಸ್ಮೈ ನಾರಾಯಣಾಯೇತಿ ಸಮರ್ಪಯಾಮಿ. ಸ್ವಸ್ತಿ ಪ್ರಜಾಭ್ಯ ಪರಿಪಾಲಯಂತಾಂ ನ್ಯಾಯೇನ ಮಾರ್ಗೇಣ ಮಹೀಂ ಮಹಿಷ ಗೋಬ್ರಾಹ್ಮಣೇಭ್ಯ ಶುಭಮಸ್ತು ನಿತ್ಯಂ ಲೋಕಾಃ ಸಮಸ್ತಾಃ ಸುಖಿನೋ ಭವಂತು ಲೋಕಾಃ ಸಮಸ್ತಾಃ ಸುಜನಾ ಭವಂತು ಲೋಕಾಃ ಸಮಸ್ತಾಃ ತ್ವಲ್ಭಕ್ತಿರತಾಃ ಭವಂತು ಸರ್ವೇ ಭವಂತು ಸುಖಿನಾ ಸರ್ವೇ ಸಂತು ನಿರಾಮಯಾ ಸರ್ವೇ ಭದ್ರಾಣಿ ಪಶ್ಯಂತು ಮಾ ಕಶ್ಚಿಲ್ ದುಃಖ ಭಾಗ್ ಭವೇಲ್. ಅಸತೋ ಮಾ ಸದ್ಗಮಯ ತಮಸೋ ಮಾ ಜ್ಯೋತಿರ್ಗಮಯ ಮೃತ್ಯೋರ್ಮಾ ಅಮೃತಂ ಗಮಯ. ಓಂ ಶಾಂತಿ 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 ಹರಿಯೋ.